മനുഷ്യ ചീട്ട് കളിക്കുന്ന മനുഷ്യ പലിശ വീടിക്കുന്ന മനുഷ്യ വ്യഭിചാരത്തിന്റെ പടുകുടിയിലേക്ക് അകപ്പെട്ടു പോകുന്ന മനുഷ്യ ഇന്ന് വ്യഭിചാരമെന്ന് പറയുമ്പോൾ കണ്ണുകൊണ്ട് വ്യഭിചാരമുണ്ട് കാതുകൊണ്ട് വ്യഭിചാരമുണ്ട് എന്റെ ചെറുപ്പക്കാരാ സ്കൂളുകളിലേക്ക് പോകുന്ന പ്രിയപ്പെട്ട നിന്റെ പെങ്ങളെ പോലെയുള്ള പെൺകുട്ടികളെ നോക്കിയിട്ട് അവരുടെ കണ്ണുകൊണ്ട് ഹറാമിലേക്ക് നീ പായിപ്പിക്കല്ലേ ചെറുപ്പക്കാരാ ഇന്നിവിടെ പരിപാടി വച്ചിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരായ എന്റെ യുവാക്കളാണല്ലോ എന്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരോട് പറയാ നമ്മുടെ കണ്ണുകൊണ്ട് ഹറാമിലേക്ക് ഞങ്ങൾ പോകല്ലേ നീ ഇനി എത്ര പെൺകുട്ടികളെ നോക്കിയാലും ആരുടെയൊക്കെ മക്കളെ നോക്കിയാലും ശരി തന്നെ അള്ളാഹു നിനക്കൊരെണ്ണത്തിൽ നിന്റെ തലയിൽ എഴുതി വെച്ചിട്ടുണ്ട് അതല്ലാതെ മറ്റൊരു പെണ്ണും നിനക്ക് കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് എന്തുകൊണ്ടാണ് ചെറുപ്പക്കാരാ കണ്ണുകൊണ്ട് ഹറാമിലേക്ക് പോവുക അതുകൊണ്ട് പഠിച്ചോ വഇദാ ഉൽഖൂ മിൻഹാ ആ നരകത്തിന്റെ ഇടുങ്ങിയ കുഴിയില്ലേ ഓ കുഴിയിലേക്ക് അങ്ങിട്ട് പോയാ ഓ കുണ്ടിലേക്ക് അങ്ങിട്ട് പോയാ പിന്നെ എന്റെ പ്രിയപ്പെട്ടവരെ അനങ്ങാൻ കഴിയില്ല യമൂത്തു ഫീഹാ വലാ യഹയാ അവിടെ അല്പമെങ്കിലും ആശ്വാസം കിട്ടുമെന്ന് വിചാരിക്കണ്ട അല്പമെങ്കിലും ചൂടം ഉളവാകുമെന്ന് വിശേഷിപ്പിക്കണ്ട ഒലിക്കുന്ന ചീഞ്ചല മാണതിൽ ലഭിക്കുന്നത് ഒലിക്കുന്ന ചീഞ്ചലമാണ് നരകത്തിൽ കിടക്കുന്നത് കിടക്കുമ്പോൾ അതിങ്ങനെ കോരി നിനക്കങ്ങോട്ട് തരുന്നത് ചൂടേറ്റുകൊണ്ട് വെള്ളത്തിന് വേണ്ടിയിട്ട് വിളിക്കുമ്പോ ഓ തീക്കുണ്ടിൽ കിടന്നുകൊണ്ട് വിളിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട പെണ്ണേ അവരത്ത് മറക്കാതെ പോകുന്ന പെണ്ണേ ഈ ദുനിയാവിന്റെ ചതിയിൽ പെട്ടു പോകുന്ന ചെറുപ്പക്കാരാ അല്ലാഹു നമുക്ക് സ്വർഗം തരട്ടെ അല്ലാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് തരട്ടെ നരകത്തിന്റെ കുഴിയിൽ പോകുന്ന ഒരു പ്രവർത്തനങ്ങളും ഞങ്ങൾ ചെയ്തു പോകല്ലേ ചെറുപ്പക്കാരാ അതികഠിനമായൊരു താഗമാണ് അവർക്കുള്ളത് തിളയ്ക്കുന്ന ചീഞ്ചലമാണതിൽ ലഭിക്കുന്നത് ചൂടേറ്റു മുഖമെല്ലാം ഉടൽ കരിയുന്നതാ തലമുടി കരിഞ്ഞതി ഉള്ള തോലിളകുന്നതാ ഉള്ളിൽ കടന്നാൽ കുടലുകൾ നുറുങ്ങുന്നതാ പിന്തോര വഴിയത് മുഴുവനും ഒലിക്കുന്നതാ ഇന്ന് ഹറാമിലേക്ക് പോകല്ലേ പ്രിയപ്പെട്ടവരെ ഹറാമിന്റെ പടുകുടലിലേക്ക് പോകല്ലേ പ്രിയപ്പെട്ടവരെ അങ്ങനെ പോയി കഴിഞ്ഞ എന്റെ മുസ്ലിമേ നരകത്തിന്റെ പടുകുടിയെ സൂക്ഷിക്കണം അതിൽ പെട്ടുപോയാൽ അല്ലാഹുവേ കുറച്ചു സമയം എനിക്കൊന്ന് കന്നു പോയാൽ ഞാൻ വന്നുകൂടി ദുനിയാവിലേക്കൊന്ന് കടന്നു പോയാൽ ഹറാം ചെയ്യില്ല അല്ലാ ഹറാം ചെയ്യില്ല റബ്ബേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലാഹു നിന്റെ വായ്ക്കകത്തേക്ക് തിളയ്ക്കുന്ന ചീഞ്ചലം ഒഴിക്കുകയാണ് ചൂടേറ്റു മുഖമല്ല ഉടൽ കരിയുന്നതാ തലമുടി കരിഞ്ഞതിലുള്ള തോലിളകുന്നതാ ആർത്തിയോടുകൂടി ആ ചീഞ്ചലമുള്ള പാത്രം അങ്ങോട്ട് വായ്ക്കകത്തോട്ടടുപ്പിക്കുമ്പോ നിന്റെ മുഖത്തിന്റെ തോലുരിഞ്ഞു പോയില്ലേ നിന്റേതായിട്ടുള്ള മുഖത്തിന്റെ തോലുരിഞ്ഞു പോയില്ലേ
പോയി അസ്ഥികൾ വെളിയിലേക്ക് ഇങ്ങനെ കാണുകയാണ് അവരവസ്ഥ വരാതിരിക്കണമെങ്കിൽ അവരവസ്ഥ വരാതിരിക്കണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഇവിടത്തെ ജീവിതം നമുക്ക് നല്ലതല്ല ഇവിടത്തെ ജീവിതം നമുക്ക് ശാശ്വതമല്ല എല്ലാവരെയും വിട്ടുപിരിഞ്ഞുകൊണ്ട് പോകേണ്ടുന്ന ഒരവസ്ഥ വരും ഓ പോക്കെവിടേക്കാ സ്വർഗത്തിലേക്കാണോ അതല്ല നരകത്തിലേക്കാണോ അതുകൊണ്ട് പ്രിയമുള്ളവരെ ചെയ്തിട്ടുള്ള കുറ്റങ്ങൾ മുഴുവൻ ആദ്യം പറഞ്ഞതുപോലെ നമസ്കാരം കഴിഞ്ഞിട്ട് റബ്ബേ ഇന്റെ കുറ്റങ്ങൾ ചെയ്തവനാ ഇന്ന വൃത്തികേടുകൾ ചെയ്തവനാ ഇന്നാഡംബരത്തിലേക്ക് പോയവനാ അതുകൊണ്ട് റബ്ബേ അതുകൊണ്ട് പടച്ചവരെ ഞാനതാ നിന്നോട് വെട്ടിക്കരഞ്ഞുകൊണ്ട് പുറക്കലിനെ ചോദിക്കുകയാണ് ഇത് എന്റെ ബാലിന്റെ വേഷവിധാനം ഞാൻ ശ്രദ്ധിക്കാ എന്റെ മക്കളുടെ വേഷവിധാനം ഞാൻ ശ്രദ്ധിക്കാ എന്റെ അയൽവാസിയെ ഞാൻ ഇന്ന് ഉപദ്രവിക്കൂല എന്റെ സഹോദരൻ ഞാൻ ഇന്ന് ചീത്ത വിളിക്കൂല അവന്റെ കുടുംബത്തിന് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യവും ഞാൻ ചെയ്യൂല മുസൽമാന്റെ കടമയിൽപ്പെട്ട ഒന്നാമത്തെ കടമ കഴിഞ്ഞു രണ്ടാമത്തെ കടമ കഴിഞ്ഞു മൂന്നാമത്തെ കടമ ഏതെന്നറിയോ അവന്റെ കുടുംബ ജീവിതം തമ്മിൽ താറുമാറായിട്ടുണ്ടോ അവിടെ നിന്ന് വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ടോ ആ കുടുംബ ജീവിതത്തെ അവൻ ഒന്നാക്കട്ടെ ഒന്നാക്കട്ടെ അങ്ങനെ അവന്റെ പ്രിയപ്പെട്ട ഉമ്മാനെ വിറപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഉപ്പാനെ വിറപ്പിച്ചുകൊണ്ട് സഹോദരങ്ങളെ വിറപ്പിച്ചുകൊണ്ട് ജീവിച്ചു പോയാ എന്റെ ശബ്ദം ശ്രവിച്ച ഇത്രയും നേരം ക്ഷമയോടെ നല്ല മനസ്സോടുകൂടി ഇവിടെ തമാശകളില്ലെങ്കിലും കോമഡിയില്ലെങ്കിലും എവിടെ ഇരുന്നുകൊണ്ട് കേട്ട നല്ല മനുഷ്യരെ കുടുംബ ബന്ധം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇന്നിവിടെ നാല് കഴിഞ്ഞിട്ട് പോയിട്ട് നമ്മുടെ ബന്ധുമിത്രാദികളോട് ആരോടെങ്കിലും പിണക്കമായിട്ടുണ്ടെങ്കിൽ ഇനി ഞാനും മിണ്ടാതിരിക്കില്ല എന്റെ ബാലിന്റെ കുടുംബക്കാരോട് മിണ്ടാതിരിക്കില്ല എന്റെ പ്രിയപ്പെട്ട ഉപ്പാന്റെ കുടുംബക്കാരോട് മിണ്ടാതിരിക്കില്ല എല്ലാവരോടും ഞാൻ അസ്സലാമു അലൈക്കും അങ്ങോട്ട് ചെന്നിന്നുകൊണ്ട് സലാം പറഞ്ഞു അവര് സലാം അടക്കില്ല എങ്കിൽ നിനക്ക് കുഴപ്പമില്ല നീ ചെന്നുകൊണ്ട് മിണ്ടണം നീ ചെന്നുകൊണ്ട് സംസാരിക്കണം അവർക്ക് രോഗിയായ നീ അവരുടെ വീട്ടിലേക്ക് പോകണം അവർക്ക് മാത്രമല്ല അക്രിം ജാറക്ക വലഹു കാന കാഫിറ നിന്റെ പ്രിയപ്പെട്ട നിന്റെ കുടുംബക്കാരെന്ന് മാത്രമല്ല നിന്റെ അയൽവാസികളാണെങ്കിൽ പോലും അവർ രോഗിയായിട്ട് കിടന്നാൽ അവർ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചാൽ നിന്റെ വീട്ടിന് അപ്പുറത്തുള്ളത് ഒരു അമുസ്ലിം ആകട്ടെ അതല്ല ഇനി ഏത് ജാതിക്കാരനാവട്ടെ ഹൈന്ദവനാകട്ടെ ക്രൈസ്തവനാകട്ടെ അവനെ നീ സ്നേഹിക്കണം അവനെ ബഹുമാനിക്കണം അവനിക്കുന്ന രോഗിയായാൽ അവന് ഹിന്ദു മതത്തിൽപ്പെട്ടവനാണല്ലോ അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിക്ക വിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാം കൽപ്പിക്കുന്നില്ല വിശുദ്ധമാക്കപ്പെട്ട നിബിധങ്ങൾ ഓരോ മുസ്ലിമിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞത് അവരൊരു ഏതെങ്കിലും ഒരു അമുസ്ലിം രോഗിയായിട്ട് വീട്ടിന്റെ അകത്തട്ടിൽ എഴുന്നേക്കാൻ പോലും കഴിയാതെ കിടന്നു പോയാ അവനെ നീ എടുക്കണം നല്ലതുപോലെ ശുശ്രൂഷിക്കണമെന്ന് ഒരിക്കൽ പോലും കളവ് പറയാത്ത ലോകത്തിന്റെ നായക മദീനത്തെ രാജകുമാര മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ് അല്ലാതെ ഒരാൾക്ക് വേണ്ടി മാത്രമല്ല ഒരു മനുഷ്യന് മാത്രമല്ല മുസ്ലിമുകൾക്ക് വേണ്ടി മാത്രമല്ല അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിച്ച മുഴുവൻ ആളുകളോടും പറയാം ഹറാമിലേക്ക് ഞങ്ങൾ പോകരുത് പോയാൽ ഇവിടെ പറഞ്ഞതുപോലെ നരകത്തിന്റെ പടുകുഴിയിൽ പെട്ടു പോകും അള്ളാഹുവേ എന്റെ ശബ്ദം ശ്രവിച്ച് ഇത്രയും നേരം ഇവിടെ ഇരുന്ന ഒരാളെയും നരകത്തിന്റെ പടുകുഴിയിൽ കടത്തല്ലേ റഹ്മാൻ ആത്മാർത്ഥമായിട്ട് അമീൻ പറഞ്ഞോളി എന്റെ ദുആക്കൊരു പവറില്ല നിങ്ങൾക്ക് ആ പവർ അള്ളാഹു ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും സ്വർഗം കൊടുക്കണേ റഹ്മാനെ സഹോദരങ്ങളെ നരകത്തിലേക്ക് പെട്ടുപോകുന്ന ഒരു പ്രവർത്തനം നമ്മുടെ കണ്ണുകൊണ്ട് നമ്മുടെ മനസ്സുകൊണ്ട് നമ്മുടെ കാതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പാടില്ല നരകത്തിലേക്ക് പോകരുത് അള്ളാഹു നമുക്ക് അള്ളാഹുവിന്റെ അർശിന്റെ തണല് കിട്ടുന്ന ഉത്തമ മുത്തഖികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ചുരുക്കുകയാ എപ്പോഴാണ് വിട പറഞ്ഞു പോകുന്നത് എന്ന് പറയാൻ കഴിയില്ല ഏത് സമയത്താണ് വിട പറഞ്ഞു പോകുന്നത് എന്ന് പറയാൻ കഴിയില്ല ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇൻഷാ അല്ലാഹ് കൂടി പോയാൽ 10 മിനിറ്റ് കൂടി എന്റെ സഹോദരങ്ങളെ
നായകൻ പറഞ്ഞു ഒരാൾ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കുമ്പോൾ അവന്റെ മരണം അവന്റെ കൂടെ ഉണ്ടെന്ന് അവൻ മനസ്സിലാക്കണം ജിന്ദഗി ഇൻസാൻ കി മാനിന്ദ മുർവേ ഖുഷ്നുവാ ഷാദുബി പൈദാ കോയദം ശഗശഗയാ ഉദ്ഗയാ ഓ രഹീ ഹേ ഉമർ ദമസ്കം ചുക്ക ചുക്ക റഫ്ക റഫ്ക ദംബദം ജീവിതത്തിൽ ആ ഒരു മാറ്റം വരുത്തുമെന്നുള്ള അടിയുറച്ച ചിന്തയോടുകൂടി എഴുന്നേറ്റു പോകണേ. അല്ലാഹു അങ്ങനെയുള്ള ഉത്തമ മുത്തഖികളിൽ പെടുത്തട്ടെ. എന്റെ പ്രിയ
പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മളൊക്കെ നല്ലതുപോലെ ആകണം എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളൊക്കെ ഇതേപോലൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം ഇതെന്തിനു വേണ്ടിയാ ഇതേപോലെ നമ്മുടെ യുവാക്കൾ കടന്നു വരുമ്പോ അൽഹംദുലില്ലാഹ് ഇവിടെ പറഞ്ഞപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി കാരണം പാപപ്പെട്ട ഏതെങ്കിലും ഒരു പെൺകുട്ടി വന്ന് കെട്ടിക്ക രോഗിയായിട്ട് കിടക്കുന്ന ഏതെങ്കിലും ഒരാളെ വന്ന് സഹായിക്കാൻ കിട്ടുന്ന ഒരു വരുമാനം അത് ഏതെങ്കിലും ഒരാൾ കൊടുക്കാൻ വേണ്ടി നമ്മുടെ യുവാക്കൾ ഒരുങ്ങിയതാണ്.